നിങ്ങൾ എന്റെ പിമ്പിൽ കാണുന്നത് ബ്രില്യന്റിന്റെ കുറെ അഭിമാന താരങ്ങളെയാണ്. 2023 നീറ്റ് എൻട്രൻസ് എക്സാമിൽ അഭിമാന പുരസ്കാരം വിജയം കരസ്ഥമാക്കി ദാ ഇപ്പോൾ ബ്രില്യന്റിന്റെ മെഡിക്കൽ വിക്ടറി ഡേയിൽ ക്യാഷ് പ്രൈസും മൊമെന്റവുമായി നിൽക്കുന്നവരാണ് ഈ കൊച്ചുകൂട്ടുകാർ. ഇവരുടെ നീറ്റ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, ഇവരെങ്ങനെയാണ് ഈ ഡ്രീം അച്ചീവ് ചെയ്ത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ മോന്റെ പേര്? നീറ്റിന്റെ സ്കോർ എത്രയായിരുന്നു? 673. ഇത്രയും ഒരു സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇതിനുവേണ്ടി മോൻ എങ്ങനെയൊക്കെയായിരുന്നു ഹാർഡ് വർക്ക് ചെയ്ത്, നേരത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലായിരുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. മാർക്ക് നല്ല പ്രൗഡാണ്. എന്റെ ഒരു വർഷത്തെ ഹാർഡ് വർക്ക് നല്ലപോലെ പേ ഓഫ് ചെയ്തു, എനിക്ക് എന്റെ റിസൾട്ട് കിട്ടി. എന്റെ പേരൻസും എന്നെ പോലെ തന്നെ പ്രൗഡാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു പ്രൗഡ് മൊമെന്റ് കൊടുക്കാൻ പറ്റിയതിൽ ഒത്തിരി ഹാപ്പിയാണ്. പേരൻസ് എന്ത് പറഞ്ഞു, ഇത്രയും നല്ലൊരു സ്കോർ കിട്ടിയപ്പോ? അവര് നല്ല ത്രിൽഡും എക്സൈറ്റഡും ഒക്കെ ആണ്. ഇപ്പം ഈ വിക്ടറി ഡേക്ക് വേണ്ടി ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇവിടെ വരാനും പറ്റി, ഈ ഒരു വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാനും പറ്റി, അതിലെല്ലാത്തിലും നല്ല ഹാപ്പിയാണ്. റിപ്പീറ്റർ ബാച്ച് ആയിരുന്നു? അങ്ങനെ റിപ്പീറ്റർ ബാച്ച് ആയിരുന്നു. എവിടെയായിരുന്നു റിപ്പീറ്റ് ചെയ്തത്? പാലയിൽ തന്നെ ഓഫ്ലൈൻ ബാച്ച് ആയിട്ട്. ഹോസ്റ്റലായിരുന്നോ? ഹോസ്റ്റൽ. ഏത് ഹോസ്റ്റലായിരുന്നു? ഗ്ലോബൽസ് ഹോസ്റ്റൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഒക്കെ, പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു? ഞാൻ ഒരു പക്ഷേ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നന്നായിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നില്ല. ഹോസ്റ്റലിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്നെ പഠിക്കാൻ വേണ്ടി ഒത്തിരി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ, നമ്മുടെ കൂടെ ഉള്ള കുട്ടികളും പഠിക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു കോമ്പറ്റീഷൻ നമുക്ക് അവിടെ തന്നെ ഫീൽ ചെയ്യാനും പറ്റും. ഒട്ടും തന്നെ പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ വന്നോണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എഫേർട്ട് എടുക്കാനും പറ്റുമായിരുന്നു. സോ ഇത്രയും വലിയൊരു സ്കോർ സ്വപ്നം കണ്ടു, അത് അത്രയും അച്ചീവ് ചെയ്യാനും പറ്റിയല്ലേ. അപ്പൊ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഈ മൊമെന്റിൽ നിൽക്കുന്നത്. മോളുടെ പേര് കൃഷ്ണ. കൃഷ്ണ, കൃഷ്ണ എവിടെ നിന്ന് വരുന്നു? ഞാൻ പാലക്കാട് നിന്നാണ്. നീറ്റിന്റെ സ്കോർ എങ്ങനെയായിരുന്നു? 674. ഇത്ര എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇല്ല, പ്രിപ്പറേഷൻ ടൈമിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോഴും ഇത്ര ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ എക്സാം എഴുതി കഴിഞ്ഞപ്പോ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓരോ എക്സാം എഴുതുമ്പോഴും കോൺഫിഡൻസ് കൂടുമായിരുന്നോ? ആ, അത്യാവശ്യം. മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പോ ഇങ്ങനെ കൂടി കൂടി വരുമായിരുന്നു. എക്സാമിന് ഇത്ര മാർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല മോഡലിന്. അവസാനം നീറ്റിന് വന്നപ്പോഴാണ് ഇത്ര. ലാസ്റ്റ് വന്നപ്പോ ഞാനിത് നേടിയെടുക്കുമെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കയ്യില് വന്നില്ലേ, ഒരു വലിയ സ്വപ്നം വന്നില്ലേ, എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. അടിപൊളിയായിരുന്നു. കാരണം പഠിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എല്ലാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വാർഡന്മാരും നല്ല സപ്പോർട്ടായിരുന്നു. വേറെ ഒന്നിനും ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈം വേസ്റ്റ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് കിട്ടിയതും. ഹോം സിക്നെസ് അങ്ങനെ വല്ല ഉണ്ടായിരുന്നോ? വീട്ടിൽ മാറി നിൽക്കുന്നതല്ലേ? ഇല്ല, അങ്ങനെ എനിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നില്ല. മിസ് ചെയ്യുന്നുണ്ടോ ഹോസ്റ്റൽ ലൈഫ് ഒക്കെ? ഇപ്പൊ ഹോസ്റ്റൽ ലൈഫ് ചെറുതായിട്ടുണ്ട്, ഇല്ല പറഞ്ഞൂടാ. ഫ്രണ്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യായിരുന്നോ? മാർക്ക് ഒക്കെ കുറയുമ്പോഴൊക്കെ? അത്, മാർക്ക് കുറയുമ്പോ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. വല്ല വല്ല സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ കാര്യത്തിനും ഫ്രണ്ട്സിന് ഉണ്ടായിരുന്നു അവിടെ ഹോസ്റ്റലില്. വാടമാരുണ്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്, പ്രൗഡ് ആയിട്ട്. അതെ. ആദ്യത്തെ സ്കോർ 190 സംതിങ് ആയിരുന്നു, പിന്നെ 545 ആയി. ഇപ്പൊ തേർഡ് അറ്റംപ്റ്റിലാണ് എനിക്ക് 672. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാണ്ടായിരുന്നു ഫസ്റ്റ് 2 ഇയർ, പ്ലസ് വൺ പ്ലസ് ടു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ലൈക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ സ്വപ്നം മനസ്സിൽ കയറി തുടങ്ങി. ആക്ച്വലി പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്തെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ലൈക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിരിക്കും ഇത്തിരി കൂടി ബെറ്റർ എന്ന് തോന്നി. അങ്ങനെ ഇങ്ങനെ വന്നു. 3 കൊല്ലമാണ് നമ്മള് കൊടുത്തത് അല്ലേ? അപ്പൊ ഇത്രയും കൊടുക്കണമെങ്കിൽ ആ ഡ്രീം അത്രയും വലുതായിരുന്നല്ലോ. ജസ്റ്റ് ഒരു പ്രൊഫഷണൽ കോഴ്സ് മാത്രം തോന്നിയത് കൊണ്ടാണോ? അല്ല,
പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ രണ്ട് കൊല്ലമാണ് ചെയ്തത്. ലൈക്ക് പ്ലസ് ടു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാണ്. എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ടു ഇയർ പ്രിപ്പറേഷൻ നമ്മളിതിന് വേണം. ലൈക്ക് പ്ലസ് വൺ പ്ലസ് ടു കുറച്ചൊക്കെ പഠിച്ചാൽ നമുക്ക് വൺ ഇയർ കൊണ്ട് മേ ബി അച്ചീവ് ചെയ്യാം, അങ്ങനെ എനിക്ക് തോന്നുന്നു. ഫാമിലി വന്നിട്ടുണ്ടോ ഇന്ന് ഇവിടെ? യെസ്, എല്ലാവരും. അവരൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും സന്തോഷമാണ്. എല്ലാവരുടെ ഫ്രണ്ടി വെച്ച് ഈ മൊമെന്റ് ഒക്കെ വാങ്ങിച്ചപ്പോൾ ഹൗ ഡു യു ഫീൽ? പ്രൗഡ് ആണ്. രണ്ടു വർഷം കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വപ്നമാണല്ലേ. ഇനി എന്താ പ്ലാൻ? എവിടെയെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും? കാലിക്കറ്റ്. ഉറപ്പിച്ചതാണോ? എന്തുകൊണ്ടാ കാലിക്കറ്റ് വേണോ എന്ന് ഇത്ര നിർബന്ധം? വീടിന്റെ അടുത്തായതുകൊണ്ട്. മോളുടെ പേര് ടെസ്സ. എവിടെ നിന്ന് വരുന്നു? സ്കോർ എത്രയുണ്ട് നീറ്റിന്റെ? ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് മോളുടെ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 672 വാങ്ങിച്ചല്ലേ. എന്ത് തോന്നുന്നു? പീറ്റർ ബാച്ച് ആയിരുന്നു അതെയോ? റെസിഡൻഷ്യൽ ബാച്ച് ആണ്. അപ്പൊ ഒരു കൊല്ലം കളയാതെ തന്നെ പഠിക്കുന്ന കൂടെ തന്നെ വാങ്ങിച്ചെടുത്തു അല്ലേ. അപ്പം ഹാപ്പിയാണോ? ഹാപ്പിനെസ്. ഇതാ ഇത്രയും വലിയൊരു വിക്ടറി ഡേയിലൊക്കെ വരുമ്പോ പേരൻസിന് കൂടെയാണോ വന്നത്? അവരെന്ത് പറയുന്നു? പ്രൗഡാണല്ലേ. അപ്പം ഏത് സ്കൂളിലാണ് മോള് പഠിച്ചത്? പ്ലസ് ടു എസ് എഫ് എസില്. എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലെ അവസ്ഥകളൊക്കെ? പഠിക്കാൻ ഹെൽപ്ഫുൾ ആയിരുന്നോ? ഫാക്കൾട്ടീസ് ഒക്കെ നല്ല ക്ലാസ്സസ് ആയിരുന്നോ? അപ്പൊ ഇപ്പം ഹാപ്പി ആയിട്ട് നിൽക്കുന്നു, ഡ്രീം അച്ചീവ് ചെയ്യുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഇത് MBBS എന്റെ ഒരു താല്പര്യമായിരുന്നില്ല, എന്റെ ഉപ്പാന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പം റിപ്പീറ്റ് ചെയ്തപ്പോ മാർക്ക് കുറഞ്ഞു, അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സ് പോയി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ പറഞ്ഞു ഒന്നുകൂടി ചെയ്ത് നോക്കി കിട്ടുന്നുള്ളത്. അങ്ങനെ വീണ്ടും ഉപ്പാന്റെ ആഗ്രഹത്തിന് പോയി, ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. നല്ല സന്തോഷമാണ്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. എക്സാംസ് ഒക്കെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, അതിനുള്ള മിസ്റ്റേക്സ് എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിരുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്ത് നോക്കുക, മാർക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് അവസാനത്തെ എക്സാംസ് ഒക്കെ വരുമ്പോൾ അത് വീണ്ടും ചെയ്ത് നോക്കുക. അങ്ങനെ എല്ലാത്തിനും നോർമലി നീറ്റ് എക്സാംസ് ഒക്കെ നമ്മള് ബ്രില്ലിയന്റ് നടത്തുമ്പോ, മോഡൽ എക്സാംസ് ഒക്കെ നടത്തുമ്പോ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാറുണ്ടായിരുന്നു? ഇല്ല, ഇത്ര വന്നിട്ടില്ല, 650 വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡെസ്പ് ആയിട്ടുണ്ടോ? ഡെസ്പ് ആയിട്ടില്ല, എന്നാലും ഏട്ടനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തിരുന്നു. ഏട്ടൻ ഇങ്ങനെ പേടിക്കണ്ട, ഇനി അടുത്ത എക്സാംസിൽ പിടിക്കാം, എന്തായാലും നിനക്ക് കിട്ടുന്ന രീതിയിലൊക്കെ. എന്തായാലും ഇങ്ങനെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉള്ള മോന്റെ ഭാഗ്യമാണല്ലേ. സക്സസ്ഫുള്ളിന്റെ ഒരു പാർട്ട് ഈ ഉപ്പയും പറയുന്ന ചേട്ടൻ തന്നെയാണല്ലേ. അപ്പൊ ഇപ്പൊ ഹാപ്പി ആയിട്ട് അവരും മോനും ഇവിടെ നിൽപ്പുണ്ട്. ചേട്ടൻ വന്നിട്ടുണ്ടോ ഇവിടെ? ചേട്ടൻ പ്രൗഡ് ആയിട്ട് നിൽക്കുവാണല്ലേ. ഓൾ ദി ബെസ്റ്റ്. എവിടെ നിന്ന് വരുന്നു? റിപ്പീറ്റർ ബാച്ച് ആയിരുന്നോ? ഹോസ്റ്റലിലായിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മോന്റെ നീറ്റ് എക്സ്പീരിയൻസ് ഒക്കെ? എക്സാംസിനൊക്കെ മാർക്ക് കുറയുമ്പോ നോർമലി മോന് സങ്കടം വരാറുണ്ടോ? അപ്പൊ എങ്ങനെയാ മോൻ അതൊന്ന് ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നോ? സ്കൂളിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വീടിന്റെ അടുത്തായതുകൊണ്ടാണല്ലേ. ഓക്കെ, അപ്പൊ മോന്റെ ഡ്രീംസ് എല്ലാം മോൻ അച്ചീവ് ചെയ്യട്ടെ കേട്ടോ. റിതുൽ. റിതുൽ എവിടെ നിന്ന് വരുന്നു? കണ്ണൂരിൽ നിന്ന്. റിപ്പീറ്റർ ബാച്ച് ആയിരുന്നു. നീറ്റിന്റെ സ്കോർ എത്രയായിരുന്നു? 675 ആയിരുന്നു അല്ലേ. ഇതിന് മുമ്പ് അറ്റൻഡ് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു മാർക്ക്? 400 ഇപ്പൊ 600 റേഞ്ച് വന്നപ്പോ എന്ത് തോന്നുന്നു? സന്തോഷം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നോ? എത്ര നേരം മോൻ പഠിക്കുമായിരുന്നു? സ്കിപ്പ് ചെയ്ത് പഠിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ 2024 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലേ, കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരോട് മോൻ എന്താ പറയാൻ പറ്റുക?
മണിക്കൂർ ദിവസം ഉറങ്ങണം. നമ്മുടെ ബ്രെയിന് റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡേ പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ നമുക്ക് നല്ല റെസ്റ്റ് വേണം. അപ്പം അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഡെയിലി ഒരു 14-15 അവേഴ്സ് പഠിച്ചാൽ തന്നെ നേടാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാ എക്സാംസ് എഴുതി, മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയാൽ തന്നെ നമുക്ക് നീറ്റ് അത്ര വലിയൊരു കടമ്പയൊന്നായിട്ട് തോന്നില്ല. ഓക്കെ, അപ്പം മോനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസ് വരുമല്ലോ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് മോഡൽ എക്സാംസ് ഒക്കെ, അപ്പം എന്താ നമുക്ക് കുറച്ചുകൂടെ ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നോ? ടെൻഷൻ ഇടക്കൊക്കെ വരും, പിന്നെ അടുത്തുള്ള ഫ്രണ്ട്സ് ഒക്കെ വന്ന് ആശ്വസിപ്പിക്കും. അങ്ങനെയൊക്കെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്തോണ്ടിരുന്നത്. ആ പോർഷൻസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആവില്ലായിരുന്നു ഒരിക്കലും, പിന്നെ ഏകദേശം കംപ്ലീറ്റ് ആക്കിട്ട് പോയി എഴുതും. അപ്പം വീട്ടിൽ എന്ത് പറയുന്നു, ഇപ്പൊ ഇത്രയും ഹാപ്പിയസ്റ്റ് ഒരു മൊമെന്റിൽ വന്ന് നിൽക്കും, അവർ ഒരിക്കലെങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നോ മോൻ ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കും എന്നൊക്കെ? അവർ അത്ര എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. 675 എന്ന് പറയുന്ന ഒരു സ്കോറിൽ എത്തുന്ന അവർ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. റിസൾട്ട് വന്നപ്പോഴാണ് അവർക്ക് അത് വളരെ സന്തോഷമായിട്ടുണ്ട്. അപ്പൊ അവർ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് മോൻ അവർക്ക് സഹായിച്ചു കൊടുത്തല്ലേ. അപ്പൊ മോൻ എന്ത് തോന്നുന്നു, ഇനിയിപ്പോ വീട്ടുകാരുടെ ഫ്രണ്ടിൽ കുറച്ച് ഹാപ്പി ആയിട്ട് പ്രൗഡ് ആയിട്ട് നടക്കാമല്ലോ? വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ബ്രില്യന്റിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചറിൽ ഇനി കാലിക്കറ്റിൽ ചേരണം എന്നാണ് ആഗ്രഹം. ഇപ്പതാ നമ്മൾ കൊറേ കൂട്ടുകാരെ പരിചയപ്പെട്ടു, അവർദാ നീറ്റ് 2023 ഹൈ സ്കോറും വാങ്ങിച്ച് ബ്രില്യന്റിന്റെ മെഡിക്കൽ വിക്ടറി ഡേയിൽ പങ്കെടുക്കാൻ വന്നവരാണ്. അവര് നമുക്ക് വേണ്ടി ഒരു ഭാവി വാഗ്ദാനമായി. ഇനി എഴുതാൻ പോകുന്ന നീറ്റ് എഴുതാൻ പോകുന്നവർക്ക് ഒരു ഭാവി വാഗ്ദാനമാണ്, ഒരു തെളിവാണ്. അവർ നമുക്ക് കുറേ ടിപ്സ് പറഞ്ഞു തന്നു. എന്താ അവരുടെ എല്ലാം ഫേസിൽ നമുക്ക് കാണാം ഒരു ഹാപ്പിനെസ്. ഇനി വരുന്ന ഒരു നീറ്റ് 2024 സ്റ്റുഡൻസും ഇതുപോലെ ഒരു മെഡിക്കൽ വിക്ടറി ഡേയിൽ വന്ന് പങ്കെടുക്കട്ടെ. നമുക്ക് അവർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കൊടുക്കാം അല്ലേ. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.